ആലപ്പുഴയിൽ സി ഐ ടി യു നിയന്ത്രണത്തിലുള്ള ഹൗസ് ബോട്ട് തൊഴിലാളി സംഘടന നാളെ നടത്താനിരുന്ന പണിമുടക്ക് പിൻവലിച്ചു. തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിൽ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചതോടെയാണ് പണിമുടക്ക് പിൻവലിച്ചത്. ഹൗസ് ബോട്ട് യാത്രാ നിരക്കിൽ 20% വർധനവ് ഉടമകളും പ്രഖ്യാപിച്ചു. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് സി ഐ ടി യു നിയന്ത്രണത്തിലുള്ള ഹൗസ് ബോട്ട് തൊഴിലാളികളുടെ സംഘടന നാളെ സൂചനാ പണിമുടക്ക് നടത്താനിരുന്ന സാഹചര്യത്തിലാണ് ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജന്റെ സാന്നിധ്യത്തിൽ ഇന്ന് തൊഴിലാളികളുമായി ചർച്ച നടത്തിയത്. ചർച്ചയിൽ തൊഴിലാളികളുടെ ശമ്പളം 15% വർദ്ധിപ്പിക്കാൻ തീരുമാനമായി. അടിസ്ഥാന ശമ്പളം 2000 രൂപ വർദ്ധിപ്പിക്കുകയും തൊഴിലാളികളുടെ ബാറ്റ 290 നിന്ന് 350 ഉയർത്തുകയും ചെയ്തു. താൽക്കാലിക ജീവനക്കാരുടെ ദിവസക്കൂലി 900 നിന്ന് 950 വർദ്ധിപ്പിച്ചു. എല്ലാ താൽക്കാലിക ജീവനക്കാരെയും ഘട്ടം ഘട്ടമായി സ്ഥിരപ്പെടുത്താനും ചർച്ചയിൽ തീരുമാനമായി. ജീവനക്കാർക്ക് കിട്ടുന്ന 12,000 രൂപ എന്നുള്ളത് 14,000 രൂപയായും ഡെയിലി വേജസ് പിന്നെ വാറ്റായിട്ടുള്ള 290 350 ഉയർത്തി. അതോടൊപ്പം തന്നെ താൽക്കാലികമായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളെല്ലാം സ്ഥിരപ്പെടുത്താൻ തയ്യാറാണ് എന്ന് ഉടമകൾ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളും സ്വീകരിക്കും. പിന്നെ 2 വർഷക്കാലത്തേക്കായിരിക്കും ഈ എഗ്രിമെൻ്റ്. വളരെ സൗഹൃദപരമായി ഈ സ്ഥിതി പിന്നെ നമ്മുടെ തൊഴിൽ മേഖല മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ എല്ലാ പരിശ്രമങ്ങളും നടത്തും എന്ന് ഇരുവിഭാഗവും സമ്മതിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രമ്യമായി പരിഹരിച്ചു. ഹൗസ് ബോട്ട് തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിച്ചതോടെ ഹൗസ് ബോട്ട് യാത്രയ്ക്കും ഇനി ചെലവേറും. ഹൗസ് ബോട്ട് ചാർജിൽ 20% വർദ്ധിപ്പിക്കാൻ ഉടമകളും തീരുമാനിച്ചു. ഏകദേശം 20% റേറ്റുകൾ കൂടാൻ ചാൻസ് ഉണ്ട്. കാര്യം ഏകദേശം 15% സാലറി ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വില വർധനവ് വന്നതോടുകൂടെ തന്നെ അതിൻ്റെ ഒരു വർധനം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മളുടെ എക്സ്പെൻസ് വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് ഇതിൽ വരുന്ന യാത്രക്കാർക്ക് അതിൻ്റെതായ വർധനവ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പ്രളയം കൊറോണ പ്രതിസന്ധികൾക്ക് ശേഷം തിരിച്ചുവരവിന്റെ പാതയിലായ വിനോദസഞ്ചാര മേഖലയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരുന്ന സമരം അനാവശ്യമാണെന്ന വാദവും ശക്തമായി ഉയർന്നിരുന്നു. ജനം, ആലപ്പുഴ.